നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. 16 ഗഡുവാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ 9 കോടിയോളം കർഷകരെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും അതിനുശേഷം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ PM കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള എല്ലാ കർഷകർക്കും 16 ഗഡുവായ 2000 രൂപ വീതം അവരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. PM കിസാൻ ആധാർ അധിഷ്ഠിത പദ്ധതിയായതിനാൽ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്കോ ആയിരിക്കും സർക്കാർ പണം നിക്ഷേപിക്കുന്നത്. 15 ഗഡുവരെ തടസ്സമില്ലാതെ ലഭിച്ചവർക്ക് 2000 രൂപയായിരിക്കും ലഭിക്കുക. എന്നാൽ EKYC, ലാൻഡ് വെരിഫിക്കേഷൻ, ആധാർ സീഡിംഗ് പൂർത്തിയാക്കാത്തവർക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും പിഴവുള്ളവർക്കും ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യസമയത്ത് പൂർത്തിയാക്കിയവർക്ക് മുടങ്ങിയ തുക കൂടി ചേർത്ത് 16 ഗഡുവിനൊപ്പം ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കേരളത്തിൽ 240,000 കർഷകർക്ക് ആനുകൂല്യം മുടങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യാത്തതാണ് പ്രശ്നമായിരിക്കുന്നത്. ഈ പ്രശ്നം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കാൻ സമയവും അനുവദിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരം 5 മുതൽ കർഷകർക്ക് തുക എത്തി തുടങ്ങി. ഇന്ന് തുക ലഭിക്കാത്തവർക്ക് നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കാരണം PM കിസാൻ ആധാർ അധിഷ്ഠിതമായതിനാൽ ഏറ്റവും ഒടുവിലായി ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തുക. 2 ദിവസം കഴിഞ്ഞും തുക അക്കൗണ്ടിൽ വന്നില്ല എങ്കിൽ PM കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ്. 1 മാസം മുമ്പ് വരെ PM കിസാനിലേക്ക് അപേക്ഷിച്ച മലയാളി കർഷകർക്ക് വരെ ഇന്ന് തുക എത്തുന്നുണ്ട് എന്നതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്ന് തുക എത്തിച്ചേരാത്തവർ 2 ദിവസം കൂടി അക്കൗണ്ടിൽ തുക എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ബാങ്ക് സിസ്റ്റത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനായി തുകയുടെ വിതരണം ഘട്ടമായി നടത്തുന്നതിനാൽ ചിലരുടെ അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആകുന്നതിന് 48 മണിക്കൂർ വരെ സമയമെടുക്കാറുണ്ട്. ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. കൂടാതെ സംസ്ഥാനത്ത് നിലവിലിപ്പോൾ 6 പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്യാൻ ബാക്കിയുള്ളത്. ഇതിൽ 3 പെൻഷൻ തുക വിതരണം ചെയ്യണമെന്നാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പെൻഷൻ തുക വിതരണം ചെയ്യാത്തതുകൊണ്ട് സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ സർക്കാരിനെതിരെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ കൃത്യമായും പകുതി തുകയെങ്കിലും, അതായത് 3 വിതരണം ചെയ്യണമെന്നാണ് ഇപ്പോൾ ആവശ്യം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം 2 പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ ധനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. കൂടാതെ സർക്കാരിന് ലഭിക്കാനുള്ള GST വിഹിതവും മറ്റുമായി 13,000 കോടി രൂപ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അനുവദിച്ചു നൽകുകയാണെങ്കിൽ മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി അടിയന്തരമായി നടത്തിക്കൊണ്ടായിരിക്കും സർക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള തുക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് സർക്കാർ കണ്ടെത്തിയതിനു ശേഷമായിരിക്കും പെൻഷൻ വിതരണം ചെയ്യുക എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇലക്ഷന് മുൻപായി 3 തുക വിതരണം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പുകൾ. വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.